ഹായ് മക്കളെ നവാസ് സാറാണ് അപ്പോൾ നമ്മൾ ബയോമോഡിക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ബയോമോളിക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമിനോ ആസിഡുകളെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ബയോമോഡിക്കൽ പ്രധാനമായും അമിനോ ആസിഡ് പ്രോട്ടീന് ന്യൂക്ലിക് ആസിഡ് ലിപ്പിഡ് പോളിസാക്രിഡ് ഈ പോളിസാക്രിഡ് എന്ന് പറയുന്ന വിഭാഗം വരുന്നത് ഏതിലാണ് അറിയുമോ കാർബോഹൈഡ്രേറ്റിലാണ് അപ്പം കാർബോഹൈഡ്രേറ്റ് ചെറുതായിട്ട് പറഞ്ഞിട്ട് നേരെ പോളിസാക്കറിലേക്ക് കടക്കാം പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻസൈം അപ്പോൾ ഇനി നമ്മൾ എടുക്കാനുള്ളത് പ്രോട്ടീനാണ് അപ്പം ഈ പ്രോട്ടീൻ മനസ്സിലാവണമെങ്കിൽ ആദ്യം എന്തിനെക്കുറിച്ച് മനസ്സിലാവണം അമിനോ ആസിഡുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് 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 ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം വീണ്ടും ഞാൻ എന്ത് ഡിസ്കസ് ചെയ്യണം അമിനോ ആസിഡുകൾ ഡിസ്കസ് ചെയ്യണം എന്താണ് ഈ അമിനോ ആസിഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തെ പോയിന്റ് ദി ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കട്ടകൾ എന്നൊക്കെയാണ് അർത്ഥം അല്ലെ നമ്മൾ ഒരു വീടുണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം കട്ടകൾ ഉണ്ടാകും അപ്പൊ വീടിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ് കട്ടകളാണ് ഇഷ്ടികയാകാം അല്ലെങ്കിൽ ചെങ്കലിന്റെ കട്ടകളാകാം അപ്പൊ ഏതൊരു സാധനം ഉണ്ടാക്കുന്നതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന വലിയൊരു മോളിക്കുണ്ട് അപ്പൊ ഞാൻ ഇവിടെ പ്രോട്ടീന്റെ ചിത്രം മനസ്സിലാകാൻ വേണ്ടി വരയ്ക്ക പ്രോട്ടീൻ ഇതൊരു പ്രോട്ടീൻ ആണ് ഞാനിപ്പോ വരച്ചെന്താണ് എന്തിന്റെ ചിത്രമാണ് പ്രോട്ടീൻ്റെ ചിത്രമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി മുത്തുകളിലെ ഈ മുത്തുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് അമിനോ ആസിഡ് അപ്പൊ ഇത് ഒരു അമിനോ ആസിഡാണ് 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 അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന ബയോമോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റിന്റെ പേരാണ് അമിനോ ആസിഡുകൾ അപ്പൊ പ്രോട്ടീൻസ് ആർ ഫോംഡ് ഓഫ് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എന്ത് അമിനോ ആസിഡുകൾ അപ്പം അമിനോ ആസിഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലും എന്തിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ പ്രോട്ടീൻ ഡിസ്കസ് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ ഞാൻ പറയും അപ്പൊ ആദ്യം എന്താണ് അമിനോ ആസിഡ് ദി ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ ഒരു പ്രോട്ടീന്റെ ബേസിക് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് ഓക്കെ ദി ആർ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് അസിഡിക് ഗ്രൂപ്പ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓൺ ദ സെയിം കാർബൺ ആ കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ ഹെൻസ് ദേ ആർ കാൾഡ് ആൽഫ അമിനോ ആസിഡ് ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആക്കി തരാം ഏതൊരു അമിനാസിഡും ലോകത്ത് ഏകദേശം ലോകത്ത് ഏകദേശം ഇരുപത് ടൈപ്പ് അമിനോ ആസിഡുകൾ ഉണ്ട് ലോകത്തല്ല പ്രോട്ടീൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ അകത്ത് ഏകദേശം ഇരുപത് ഡിഫറൻറ്റ് കൈൻഡ് ഉണ്ട് അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് അമിനോസിഡുകൾ കൊണ്ടല്ല ഉണ്ടാക്കിയത് അതായത് നമ്മുടെ കയ്യിൽ ഒരു മുത്തുമാലയുണ്ട് ആ മുത്തുമാല എല്ലാം ഉണ്ടാക്കിയത് വെള്ളമുത്തുകൾ കൊണ്ടാണെങ്കിൽ നമുക്ക് പറയാം ആ മുത്തുമാല ഉണ്ടാക്കിയത് എല്ലാം വെള്ളമുത്താണ് അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോ പോളിമർ എന്ന് പറയും പോളിമർ എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിമർ ആണ് അതിനകത്തുള്ള ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരാണ് മോണോമർ കുറെ സാധനങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പോളിമർ എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിൽ ഓരോ യൂണിറ്റിനെയും പേര് മോണോമർ എന്ന പേര് അപ്പൊ പോളി ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം യൂണിറ്റുകൾ ചെന്നിട്ടാണ് ആ യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മോണോമർ അപ്പൊ പ്രോട്ടീന്റെ മോണോമറിനെ വിളിക്കുന്ന പേരെന്താണ് അമിനോ ആസുകൾ സോ പ്രോട്ടീൻ ഈസ് എ പോളിമർ അതായത് ധാരാളം സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ നമുക്ക് എന്ത് വിളിക്കാം പോളിമർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കാം അതായത് ഒരു മുത്തുമാല ഈസ് എ പോളിമർ അതിനകത്തുള്ള മുത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മോണോമർ എന്ന് പറയുന്നത് എന്തു വിളിക്കുന്ന മോണോമർ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് ടൈപ്പ് മുത്തുമാലയുണ്ട് ഒരേ ടൈപ്പ് മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മുത്തുമാല അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോ പോളിമർ എന്ന് പറയും വ്യത്യസ്ത ടൈപ്പ് കളറുള്ള മുത്തുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഹെറ്ററോ പോളിമർ തൽക്കാലം ഈ ചിത്രം നോക്ക് ഇത് എല്ലാം ഒരേ കളർ കൊണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ ഇതിനെ വിളിക്കാം ഹോമോ പോളിമർ എന്ന് വിളിക്കാം പക്ഷെ ആക്ച്വലി പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം എന്തല്ല ഒരു ഹോമോ ഹോമോപോളിയം പറയല്ല അതെന്ത് ആണ് ഹെറ്ററോ പോളിയം പറ എന്തുകൊണ്ടാണ് അതുണ്ടാക്കിയത് വ്യത്യസ്ത അമിനോസിഡാണ് ഏകദേശം എത്ര ടൈപ്പ് അമിനാസെന്ന് ഞാൻ പറഞ്ഞു ഇരുപത് അപ്പൊ ഇരുപത് തരത്തിലോളം വ്യത്യസ്ത തരത്തിലുള്ള അമിനാസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ പ്രോട്ടീനെ കുറിച്ചല്ല ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് അമിനോ ആസിഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിഥെന്താണ് ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കുകളാണ് എന്തെന്ന് പറയുന്നത് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഈ ഏതൊരു പ്രോട്ടീനും ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകളാണ് പ്രോട്ടീന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് വി ക്യാൻ കോൾഡ് ഇറ്റ് ആസ് ഹെറ്ററോ പോളിമൽ എന്തുകൊണ്ട് എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എന്ത് ഹെറ്ററോ പോളിമർ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ഒരു ആസിഡ് ഇത് വേറെ ടൈപ്പ് അമിനോ ആസിഡ് ഇത് വേറെ ടൈപ്പ് അമിനോ ആസിഡ് വേറെ ടൈപ്പ് വേറെ ടൈപ്പ് ഇതിന്റെ ഇടയത്ത് ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയും എന്ത് ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട് അതായത് ചിത്രത്തിന്റെ പേര് ആണ് അപ്പൊ ഡിഫറൻറ്റ് അപ്പ് ഓഫ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ അഡ്ജസ്റ്റ് അമിനോസിഡ് സാർ അടുത്തടുത്തുള്ള അമിനാസിനെ കണക്ട് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത് ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട് ഇനി അമിനാസിഡ് ഇതിൽ ഒരു മുത്തിന്റെ ചിത്രം നമ്മൾ വരയ്ക്കാൻ പോവാം ഏതൊരു അമിനാസിഡ് എടുത്താലും സെൻട്രലിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഈ കാർബണിന്റെ വാലൻസി സംയോജകത എന്ന് പഠിച്ചിട്ടുണ്ടോ എത്രയാണ് നാല് അതായത് കാർബണിന് ചുറ്റും എപ്പോഴും നാല് പേരുണ്ടായിരിക്കും ഇല്ലേ ഒരറ്റത്താരായിരിക്കും സി ഒ എച്ച് ആയിരിക്കും സി ഒ എച്ച് ഈ സി ഒ എച്ച് വിളിക്കുന്ന പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് ഇത് കെമിസ്ട്രിയില് നമുക്ക് ഇതിനെ എങ്ങനെയും വിളിക്കാം അസിരിക്ക് ഗ്രൂപ്പാണ് എന്ത് ഗ്രൂപ്പാണ് അസിഡിക് അപ്പൊ സി ഓ എന്തിന്റെ മോള് അറ്റാച്ച് ചെയ്തു കാർബിന്റെ മോള് അറ്റാച്ച് ചെയ്തു ഇവിടെ അറ്റാച്ച് ചെയ്താൽ അറിയോ എൻ എച്ച് ടു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും ഈ എൻ എച്ച് ടു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ അതിനെ വിളിക്കുന്ന പേരാണ് അമിനോ ഗ്രൂപ്പ് വേറെ പേരാണ് നമുക്ക് ഇതിനെ എന്ത് ഗ്രൂപ്പ് എന്ന് വിളിക്കാം ബേസിക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം എന്നിട്ട് കാർബൺ ഒരു ബാലൻസിൽ ആരുണ്ടാവും ഹൈഡ്രോജനാറ്റുണ്ടായിരിക്കും അപ്പൊ ആരൊക്കെയുണ്ട് ഒരൊറ്റത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് വേറെ പേര് അസിഡിക് ഗ്രൂപ്പ് ഒരൊറ്റത്ത് അമിനോ ഗ്രൂപ്പ് വേറെ പേര് ബേസിക് ഗ്രൂപ്പ് ഒരേറ്റത്ത് ഹൈഡ്രജൻ ആറ്റം എൽ ഏത് അമിനാസിലും ഇരുപത് ടൈപ്പ് അമിനാസിലുണ്ട് ഏത് ടൈപ്പ് അമിനാസിലെടുത്ത് നോക്കിയാലും സുഹൃത്തുക്കളെ ഇതേ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഒരറ്റത്ത് ആരായിരിക്കും സുഹൃത്തുക്കളെ നാല് ബാലൻസ് ഇല്ലേ ഒരറ്റത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം ഈ ആർ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ അതിനെ വിളിക്കുന്ന പേരാണ് വാരിയബിൾ ഗ്രൂപ്പ് അപ്പൊ എത്ര ടൈപ്പ് ഉണ്ട് ഇരുപത് ടൈപ്പ് അമിനാസ് ഉണ്ട് ആ ഇരുപത് ടൈപ്പ് അമിനാസിലും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ട്രക്ചർ എല്ലാത്തിലും ഒരേ പോലെ ആയിരിക്കും ഇവിടെ മാത്രം വ്യത്യാസം ഉണ്ടാവുക ഈ വാരിയബിൾ ഗ്രൂപ്പിൽ മാത്രം മാത്രമാണ് എന്തുണ്ടാവുക വ്യത്യാസം ഉണ്ടാവുക അപ്പൊ വേരിയബിൾ ഗ്രൂപ്പിൽ മാത്രമാണ് ഇവരിൽ എന്തുണ്ടാവുക വ്യത്യാസം ഉണ്ടാവുക അപ്പൊ ഈ വാരിയബിൾ ഗ്രൂപ്പിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സുഹൃത്തുക്കളെ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഇത്രയും കാര്യം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ പഠിക്കാം അമിനാസിന്റെ ചില എക്സാമ്പിളുകൾ പഠിക്കാം ആദ്യത്തെ ഒരു അമിനാസിന്റെ പേരാണ് ഗ്ലൈസിൻ ഇത് എന്താന്ന് കേട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ഇരുപത് ടൈപ്പ് അമിനാസിൻ്റെ അതിൽ ഒരു അമിനാസിനാണ് ഗ്ലൈസിൻ ഇനി എത്ര പഠിക്കാനുണ്ട് പത്തൊമ്പത് അമിനാസ പഠിക്കാറുണ്ട് പക്ഷെ നമുക്ക് അത്ര ഒന്നും പഠിക്കാനില്ല ഏകദേശം ഒരു അഞ്ചാറ് അമിനാസിന്റെ പേരുകളെ പഠിക്കാനുള്ളൂ അപ്പൊ ആദ്യത്തെ അമിനാസിനെ അത് ഗ്ലൈസിൻ എപ്പോഴും ഈ അമിനാസിന്റെ ആദ്യത്തെ മൂന്ന് അക്ഷരത്തിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക ഇപ്പൊ ഈ അമിനാസിനെ നമുക്ക് എങ്ങനെ എഴുതാം ഗ്ലൈ എന്ന് എഴുതാം മറ്റൊരു അമിനാസന്റെ പേര് ഞാൻ എഴുതുന്നുണ്ട് അലനായിൻ എന്ത് എന്ന് എഴുതിയിട്ടുണ്ട് എന്ത് അലനൈൻ ആദ്യത്തെ മൂന്ന് അക്ഷരം ഏതാ അല എന്നത് അല ഇനി മൂന്നാമത്തെ അമിനാസിന്റെ അമിനാസിന് ഇവിടെ സ്ഥലം എന്നാലും കൊളിക്കുകയാണ് സറൈൻ എന്ത് സറൈൻ ഇതിന് ആദ്യത്തെ മൂന്നക്ഷരം സർ എസ് ഇ അപ്പൊ എപ്പോഴും അമിനാസിന് ആദ്യത്തെ മൂന്നക്ഷരത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക ഗ്ലൈസിന് ഗ്ലീ അലനിന്റെ അല സെറിന്റെ സ്ത്രീ ഇതിന്റെ എല്ലാത്തിന് ആദ്യത്തെ അക്ഷര ഗ്ലൈസിന് അലനിന് സെറിൻ ഇങ്ങനെ പഠിച്ചാൽ മതി ഗ്യാസ് പഠിച്ചാ മതി അപ്പൊ ഗ്ലൈസിന് അലനിന് സെറിൻ അപ്പൊ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അമിനോ ആസിഡ് ആണ് അലനിൻ മറ്റൊരു ടൈപ്പ് അമിനോ ആസിഡ് ആണ് സെറിൻ മറ്റൊരു ടൈപ്പ് അമിനി ഇരുപത് അമിനാസിന്റെ മൂന്ന് ടൈപ്പ് അമിനോ അമിനാസുകൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഓരോന്നും ബേസിക് സ്ട്രക്ചർ പഠിക്കാം നല്ല എളുപ്പമാണ് ആദ്യം ഗ്ലൈസിൻ ഗ്ലൈസിൻ എങ്ങനെയാണ് ഏത് അമിനോ അമിനാസത്താണ് ഞാൻ പറഞ്ഞു സെന്റർലെസ് കാർബൺ ഉണ്ടായിരിക്കും ഒരറ്റത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഒരൊറ്റത്ത് അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഹൈഡ്രജൻ ഒരൊറ്റത്ത് ഉണ്ടായിരിക്കും ആറിൽ മാത്രമാണ് വ്യത്യാസപ്പെടുക നമ്മുടെ വാരിയബിൾ ഗ്രൂപ്പ് ആ വാരിയബിൾ ഗ്രൂപ്പ് ഹൈ വാരിയബിൾ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണ് വന്നതെങ്കിൽ എന്തുവന്നാൽ ഹൈഡ്രജൻ വന്നാൽ അതിനെ വിളിക്കുന്ന പേരെ ഗ്ലൈസിൻ ഇറ്റ് ഈസ് ദ അമിനോ ആസിഡ് ഇരുപത് ടൈപ്പ് എമിനാസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് എമിനാസിലാണ് ഏതെന്ന് പറയുന്നത് ഗ്ലൈസിൻ അപ്പൊ വാരിയബിൾ ഗ്രൂപ്പിന് പകരം ഹൈഡ്രജൻ വന്നാൽ അതിനെന്ത് വിളിക്കാം ഗ്ലൈസിൻ എന്ന് വിളിക്കാം അപ്പൊ എങ്ങനെ സർ അലനിൽ നിന്ന് എന്ന് ചോദിച്ചാൽ സാധാ എളുപ്പമാണ് കാർബൺ സിഒച്ച് കാർബോക്സിൽ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് ഹൈഡ്രജന് ഈ വാരിയബിൾ ഗ്രൂപ്പിന് പകരം വേരിയബിൾ ഗ്രൂപ്പിന് പകരം മിഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ സി എച്ച് ത്രീ അറ്റാച്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് അലനിൻ അപ്പൊ ഹൈഡ്രജൻ വന്നാൽ ഗ്ലൈസിൻ സി എച്ച് ത്രീ വന്നാൽ അലനിൻ അടുത്ത സെറിൻ എങ്ങനെ ചെയ്തു കാർസ് കാർബൺ സി ഓ എച്ച് എൻ എച്ച് ടു ഗ്രൂപ്പ് ഹൈഡ്രജന് വാരിയബിൾ ഗ്രൂപ്പിന് പകരം സി എച്ച് ഒ എച്ച് എന്ത് സി എച്ച് ടു ഒ എച്ച് ഈ സി എച്ച് ടു എച്ച് എന്നെ കെമിസ്ട്രിക്കാർ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സി ഹൈഡ്രോക്സി ഗ്രൂപ്പ് ാണ് വാരിയബിൾ ഗ്രൂപ്പിന് പകരം വന്നതെങ്കിൽ അതിന് വിളിക്കാം സെറായി അപ്പൊ ഏതൊക്കെ മൂന്ന് എക്സാമ്പിൾ പറയൂ ഈ അമിനാസിഡുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാകുന്നത് പ്രോട്ടീൻ ഉണ്ടാകുന്നത് എപ്പോഴും മനസ്സിലാകാം പ്രോട്ടീൻസ് ആർ ഹെറ്ററോ പോളിമർ ഒരേ ടൈപ്പ് അമിനോസിഡുകൾ കൊണ്ടുള്ള പ്രോട്ടീൻ ഇല്ല പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ഹെൻസ് ദേ ആർ ഹെട്രോപോളി മാർ പിന്നെ പ്രോട്ടീൻ മോളിക്യൂൾ അമിനോസിഡ് ആർ ലിങ്ക്ഡ് ബൈ മീൻസ് ഓഫ് എന്ത് ബോണ്ട് പെപ്റ്റൈഡ് ബോ ഏതൊരു അമിനാസിഡ് ബേസിക് സ്ട്രക്ചർ സെൻട്രൽ ആരുണ്ടാവും കാർബൺ ഉണ്ടാവും ഒരറ്റത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും ഒരറ്റത്ത് അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും ഈ കാർബോക്സിൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആസിഡിക് ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ബേസിക് ഗ്രൂപ്പ് പിന്നെ വേരിയബിൾ ഗ്രൂപ്പ് ഈ വേരിയബിൾ ഗ്രൂപ്പിന്റെ എന്താണ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ടൈപ്പ് ഗ്ലൈസിൻ അലനിൻ സെറിൻ ഈ ഗ്ലൈസിൻ ആണെങ്കിൽ ഹൈഡ്രജൻ സി എച്ച് ത്രീ ആണെങ്കിൽ അലനിൻ സി എച്ച് ടു അയച്ചാണെങ്കിൽ സെറീൻ ആദ്യത്തെ മൂന്ന് മൂന്ന് അക്ഷരത്തിലാണ് യുവന്മാരെ റെസെന്റ് നൽകാനും മനസ്സിലാക്കുക ഓക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു